ഹായ് നമസ്കാരം. നമ്മുടെ വീട്ടു നികുതി കെട്ടിട നികുതി ഒക്കെ ഓൺലൈനായിട്ട് എങ്ങനെ അടയ്ക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഭൂനികുതി എങ്ങനെ, അതായത് ലാൻഡ് ടാക്സ് എങ്ങനെ ഓൺലൈനായിട്ട് അടയ്ക്കാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങളെല്ലാവരും കണ്ട് നല്ല സപ്പോർട്ടാണ് തന്നത്. മാത്രമല്ല അത് ഒരുപാട് പേർക്ക് ഉപകാരമായി എന്ന് വീഡിയോയുടെ കമൻറ്റിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കുറേ പേര് അറിയിച്ചിരുന്നു. അങ്ങനെ നിരവധി പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടു നികുതി കെട്ടിട നികുതിയൊക്കെ പഞ്ചായത്തിലെ കോർപ്പറേഷനിലെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഓൺലൈൻ അടയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ. പ്രത്യേകിച്ചും വിദേശത്ത് താമസിക്കുന്നവരും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രത്യേക കോവിഡ് സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് നികുതി അടയ്ക്കാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരിക, പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലൊക്കെ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പലരും ഇത് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് വീട്ടു നികുതിയും കെട്ടിട നികുതിയും അടയ്ക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീട്ടു നികുതി, കെട്ടിട നികുതി തുടങ്ങിയവയെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാര പരിധിയിൽപ്പെടുന്നതാണ്. ഇത് അടയ്ക്കുന്നതിനായിട്ട് നമ്മൾ tax.lsgkerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. സഞ്ജയ എന്ന പോർട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ പേയ്മെൻറ്റ് ഫോർ രജിസ്റ്റേർഡ് യൂസേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നതിൽ പോയിട്ട് ആദ്യം നമ്മളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ ഇയർ ഓഫ് ബർത്ത്, ജെൻഡർ, യൂസർ ടൈപ്പ്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കുക. അതിന് താഴെ കാണിക്കുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് എ വെബ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണിക്കും. അതിൽ നമ്മളുടെ ഇമെയിലിലേക്ക് ഒരു രജിസ്ട്രേഷൻ കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കൺഫേം ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഗോ ടു കൺഫേം രജിസ്ട്രേഷൻ എന്നതിലേക്ക് പോകണം. അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ രജിസ്ട്രേഷൻ കോഡ് എന്നിടത്ത് നമ്മൾ നമ്മുടെ ഇമെയിലിൽ ലഭിച്ചിട്ടുള്ള കോഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മുടെ ഇമെയിലിലേക്ക് പോവുക. അവിടെ ഇതുപോലെ webadmin@ikm.in എന്ന ഐഡിയിൽ നിന്ന് നമുക്കൊരു ഇമെയിൽ ലഭിച്ചിട്ടുണ്ടാവും. ആ ഇമെയിലിൽ ലഭിച്ച കോഡാണ് കോപ്പി ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ സ്പാം ഫോൾഡറിലോ ജങ്ക് ഫോൾഡറിലോ ആയിരിക്കും പോയി കിടക്കുന്നത്. ആ മെയില് ഡയറക്റ്റ് ഫോൾഡർ കണ്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ അത് കോപ്പി ചെയ്തെടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്യാപ്ഷ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ബിൽഡിംഗ് എൻറോൾ ചെയ്യാണ് വേണ്ടത്. അതിന് എൻറോൾ എ ബിൽഡിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം ആദ്യം. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് എന്നതിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് ഇതേതാണോ അത് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്നതിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതിനകത്ത് നമ്മുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വാർഡ് ഇയർ എന്ന് പറയുന്നത് വാർഡ് പുനർനിർണയം നടന്നിട്ടുള്ള വർഷമാണ്. അത് 2013 അവസാനമായിട്ട് നടന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ അതിലാണ് ഞങ്ങളുടെ വാർഡെല്ലാം പെടുന്നത്. അതുകൊണ്ട് ഞാൻ 2013 സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. വാർഡ് നമ്പർ, കെട്ടിട നമ്പർ എന്നിവ കൊടുത്തിട്ട് സെർച്ച് എന്നതിൽ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ കെട്ടിടം അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീട് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൽ സെലക്ട് എന്നതിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആഡ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ന്യൂ ബിൽഡിംഗ് ആഡഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണിച്ചു. ഗോ ടു ബിൽഡിംഗ് ലിസ്റ്റ് എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ആഡ് ചെയ്ത ബിൽഡിംഗ് അവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ ടാക്സ് അടയ്ക്കുന്നതിനായിട്ട് നമ്മൾ പോകേണ്ടത് ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന ലിങ്കിലേക്കാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത ബിൽഡിംഗ് അവിടെ കാണിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ കാണിക്കും. അതിൽ പേ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിന് വരുന്ന ടാക്സ് അവിടെ കാണിക്കും. അതായത് അതിൻ്റെ ഡീറ്റെയിൽഡ് ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാം കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, അതിൻ്റെ ലൈബ്രറി സെസ് ഇതെല്ലാം കൂടി ചേർത്താണ് നമുക്ക് ടാക്സ് വരുന്നത്. അപ്പോൾ ഒരു വർഷത്തെ ടാക്സാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇത് എല്ലാം കൃത്യമാണ് എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ പേ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പേ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ബിൽ ഡെസ്കിൻ്റെ ഒരു പേജിലേക്കാണ്. ആ അതിനകത്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, വാലറ്റ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇതെല്ലാം കിട്ടുന്നതാണ്. വാലറ്റിനകത്ത് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് എയർടെൽ മണി, ജിയോ മണി, ഓല മണി, പോക്കറ്റ്സ് എന്നിവയാണ്. പേ ടി എം, ഗൂഗിൾ പേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിലേതാണ്, ഇപ്പോൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ കുറേ ബാങ്കുകൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റ് ബാങ്കുകളാണെങ്കിൽ സെലക്ട് യുവർ ബാങ്ക് എന്നതിൽ പോയി കഴിഞ്ഞാൽ മറ്റ് ബാങ്കുകളും കൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അടയ്ക്കാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡ് വെച്ചാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് അടയ്ക്കാനായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറ്, അതിൻ്റെ മന്ത്, ഇയർ,
CVV നമ്പർ കാർഡ് ഹോൾഡർ നെയിം ഇതെല്ലാം കൊടുത്തതിന് ശേഷം മേക്ക് പേയ്മെൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് OTP ലഭിക്കുന്നതാണ്. നമ്മുടെ ബാങ്കിൻ്റെ OTP പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നേരെ അടുത്ത് ഈ പേജിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതാണ്. ചിലപ്പോൾ ഇത് ലോഗൗട്ട് ആയി പോകാനും ചാൻസ് ഉണ്ട്. ലോഗൗട്ട് ആയി പോകുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്താൽ മതി. അതിനുശേഷം ലോഗിൻ ചെയ്ത് വന്നിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എന്നതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻ അവിടെ കാണിക്കും. അതിനകത്ത് ഗെറ്റ് റെസീപ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം. പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെയും ആവാം. ഇനി ഇതുപോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത ക്യുക്ക് ആയിട്ട് പേ ചെയ്യണമെങ്കിൽ ക്യുക്ക് പേ എന്ന ഓപ്ഷനിലേക്ക് പോയാൽ മതി. ഇതിനകത്ത് നേരത്തെ പോലെ തന്നെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, വാർഡ് നമ്പർ ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഡിസ്ട്രിക്ട് ഇത് മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്തുകൾ ലിസ്റ്റ് ചെയ്യും. അവിടെ നമ്മുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക. ശേഷം വാർഡ് ഇയർ വാർഡ് കൊടുക്കുക, കെട്ടിട നമ്പർ കൊടുക്കുക, സബ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ടാക്സ് ആണ് കാണിക്കുന്നത്. അവിടെ നമുക്ക് ഇതെല്ലാം ശരിയാണെന്ന് നോടി നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ബിൽ ഡെസ്കിൻ്റെ പേയ്മെൻറ്റ് പേജിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ ചെയ്യാവുന്ന ഒരു രീതിയാണ്. എന്നാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത്. കാരണം നമുക്ക് വീണ്ടും ആ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും സംശയങ്ങൾ തീർക്കുന്നതിനോ അത് ട്രാക്ക് ചെയ്യുന്നതിനോ ഒക്കെ ഉപകരിക്കുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രീതിയായിരിക്കും. പെട്ടെന്ന് പേ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ക്യുക്ക് പേ എന്ന രീതിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് ഈ അറിവ് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ മറ്റൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.